വയനാടൻ ജീവിതത്തെ അത്രമാത്രം തീവ്രമായി അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് പി വത്സല. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രങ്ങൾ ഇപ്പോഴും തിരുനെല്ലിയിൽ ജീവിക്കുന്നുണ്ട്. നെല്ലിലെ അഴകുള്ള കുറുമാട്ടി വയനാടൻ ഗോത്ര ജീവിതത്തിന്റെ പ്രതീകമാണ്. പി വത്സല തിരുനെല്ലിയിലേക്ക് കടന്നു വന്നതും നോവൽ പിന്നീട് സിനിമയായതും ഓർമ്മിച്ചെടുക്കുന്നുണ്ട് കുറുമാട്ടി. സുജിത് അയ്യപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജന്മം കൊണ്ട് കോഴിക്കോട്ടുകാരിയാണെങ്കിലും വയനാടിനെ തിരുനെല്ലിയെ ഇത്രമാത്രം എഴുത്തുകളിലൂടെ അടയാളപ്പെടുത്തിയ മറ്റാരും തന്നെ ഉണ്ടാകില്ല. പി വത്സല ഓർമ്മയാകുമ്പോൾ അവരുടെ കൂമൻ കൊല്ലിയും അവരുടെ എഴുത്തുകളിലെ കഥാപാത്രങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നെല്ലിലും ആഗ്നേയത്തിലും കൂമൻ കൊല്ലിയിലും വരെ ആ നോവലുകളിലെല്ലാം തന്നെ വയനാടിൻ്റെ ഗോത്ര ജീവിതം അടയാളപ്പെടുത്താൻ പി വത്സലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെല്ലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു കുറുമാട്ടി. ആ കുറുമാട്ടി ഇപ്പോഴും ഇവിടെയുണ്ട്, വയനാടിൽ കൂമൻകൊല്ലിക്കടുത്ത്. അമ്മ, വത്സല ടീച്ചർ എങ്ങനെയാണ് ഓർക്കുന്നത്? എനിക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് ഓർക്കുന്ന. എപ്പോഴാണ്, ഏത് കാലത്താണ് ടീച്ചർ ഇവിടേക്ക് വന്നത്? ഒരു കൊയ്ത്തുകാലത്തായിരുന്നു? ഒരു കൊയ്ത്തു കാലത്തായിരുന്നു ടീച്ചർ ഇവിടെ വന്നത്. ടീച്ചറായിട്ട് ഭയങ്കര സ്നേഹമുണ്ടോ? ആ സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് അവർ മരിച്ചെന്ന് പറഞ്ഞിട്ട് നല്ല സ്നേഹം. മകൾ നമ്മോടൊപ്പം ചേരുകയാണ്. അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് വത്സല ടീച്ചറെ കുറിച്ച് ഒന്ന് പറയൂ. വത്സല ടീച്ചർ ഇങ്ങനെ ഈ കഥകൾ എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ആളെ അന്വേഷിച്ച് വന്നു. അന്വേഷിച്ച് വരുമ്പോൾ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് കുറച്ച് പഠിപ്പൊക്കെ ഉണ്ടായിരുന്നു. അതേ നേരത്തെ അമ്മനെ പരിചയപ്പെട്ട് കഥകൾ എല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ ടീച്ചറിന് അമ്മനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പിന്നെ കഥ എഴുതാൻ രണ്ടു പേരും ഒരുമിച്ച് കൂടിയിട്ടാണ് അമ്മൻ്റെ ആഭരണങ്ങളൊക്കെ ടീച്ചർക്ക് അമ്മ കൈമാറിയത്. താലിമല ജയവരത്തിൻ്റെ കഴുത്തിലുള്ള താലി, പിന്നെ ഇവിടെ ഒരു താലിയുണ്ട്, പിന്നെ ബാക്കി ഒരു മാല. ആ മാലയിൽ മൊത്തം പൈസയാണ്, പൈസൻ്റെ താലിയാണ്. പിന്നെ കയ്യിൽ രണ്ട് കയ്യിൽ കടകം. കടകം എന്ന് പറഞ്ഞാൽ അത് നല്ല സൂപ്പർ കടക. അതൊക്കെ അമ്മ കൊടുത്തത്. പിന്നെ പണ്ടത്തെ ചേലയാണ്, ചുവന്ന ചേല, അത് ഈ അമ്മേന്റെ തന്നെ. അമ്മയുടെ ഈ മരണ വാർത്ത അറിഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞ, അയ്യോ പാവ, എന്റെ കൂട്ടുകാരി മരിച്ചില്ലേ, ഞാനിങ്ങനെ കിടപ്പിലും ആയില്ലേ എന്നൊക്കെ പറഞ്ഞു. കൂമൻകൊല്ലിയും തിരുനെല്ലിയും ഒക്കെയുള്ള കാലത്തോളം പി വത്സല ടീച്ചറും കുറുമാട്ടിയെ പോലെയുള്ള കഥാപാത്രങ്ങളും തുടരുമെന്നുറപ്പ്. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്.